പൗരത്വ ഭേദഗതി നിയമത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിയമപരിശോധന തുടങ്ങി. നിലവിലെ ഹർജി മെൻഷൻ ചെയ്യണമോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയ ശേഷം അന്തിമ തീരുമാനമെടുക്കും. വിവരങ്ങളുമായി സൈഫ് സൈൻ ലാബ്ദീൻ, തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, സർക്കാർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ വലിയ നിയമ പോരാട്ടത്തിലേക്ക് തന്നെ ഒരുങ്ങുകയാണ് നിഷാദ്. നേരത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. പാർലമെൻ്റ് നിയമം പാസാക്കിയതിന് പിന്നാലെ തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടൊരു ഹർജി നൽകിയിരുന്നു. ഭരണഘടനയുടെ 131 അനുച്ഛേദ പ്രകാരമായിരുന്നു ഹർജി നൽകിയിരുന്നത്. രണ്ട് സംസ്ഥാന സർക്കാരുകൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലോ ഏതെങ്കിലും തരത്തിൽ വിഷയമുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നയപരമായ വിഷയമുണ്ടാവുകയാണെങ്കിൽ അതിന് സുപ്രീം കോടതിയിൽ ഇടപെടാൻ കഴിയുന്നതാണ് 131 അനുച്ഛേദം. ആ അനുച്ഛേദ പ്രകാരമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ തന്നെ റൈറ്റ് ടു ഈക്വാളിറ്റി, Article 14 പ്രകാരമുള്ള ഭരണഘടന നൽകുന്ന ഉറപ്പ്, അതിനെ ലംഘിക്കുന്നത് കൂടിയാണ് പൗരത്വ നിയമ ഭേദഗതി. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇന്ത്യയിൽ നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും വിവിധ സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജി മെൻഷൻ ചെയ്യണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിന്. അത് വൈകാതെ തന്നെ അന്തിമ തീരുമാനത്തിലേക്ക് പോകും. നിയമവശങ്ങൾ പരിശോധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അതിനകത്തൊരു അന്തിമ തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് അതിനൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയാണ്. വലിയ നിയമ പോരാട്ടത്തിനൊപ്പം തന്നെ രാഷ്ട്രീയമായി വലിയ പ്രതിരോധം ഇക്കാര്യത്തിൽ തീർക്കുക എന്ന തീരുമാനത്തിലേക്ക് കൂടി ഇടതുമുന്നണി നേതൃത്വം എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉള്ളത് പാളയത്താണ്. പാളയത്ത് LDF ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ നിന്ന് രാജ്ഭവനിലേക്ക് നടക്കുന്നുണ്ട്. വലിയ പ്രതിഷേധ പ്രകടനമായിട്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി പോകാൻ വേണ്ടിയാണ് ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉടനീളം വലിയ പ്രക്ഷോഭ പരിപാടികൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൂടി രാജ്ഭവനിലേക്ക് കൂടി വലിയ പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനം ഇടതുമുന്നണി നേതൃത്വം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ CPയുടെ മുതിർന്ന നേതാവ് സത്യൻ മുഖേരി നമ്മോട് കൂടി ചേരുന്നുണ്ട്. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം ആയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ലെങ്കിൽ ഈ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇതിനെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ കാണുന്നത്? ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. കാരണം വെച്ചാൽ വളരെ മുമ്പ് പാസാക്കിയ ഒരു നിയമം നോട്ടിഫിക്കേഷൻ അന്ന് ചെയ്തില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ വിജ്ഞാപനം പുറത്തിറക്കി വീണ്ടും ഇത് ലൈവാക്കി നിർത്തി ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുകയാണ്. ഹിന്ദുത്വ കൺസോൾട്ടേഷന് വേണ്ടിയുള്ള ഒരു അജണ്ടയാണിത്. രാമജന്മ ശിലാസ്ഥാപനത്തിന് ശേഷം, ശിലാന്യാസത്തിന് ശേഷം, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്, ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണല്ലോ, തൊട്ട് മുമ്പ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ രാമക്ഷേത്രത്തിൻ്റെ വിഷയവും പൗരത്വ നിയമ വിഷയവും കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും മറക്കുക, ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ BJP നരേന്ദ്രമോദിക്ക് ജയിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ അതിനെ രാഷ്ട്രീയമായിട്ടാണോ കാണുന്നത്? അത് നിയമപരമായ ഇതിൻ്റെ വഴികൾ തേടി ഇതിനെ നടപ്പാക്കില്ല എന്ന മുൻ നിലപാട് ആവർത്തിക്കുന്നു. LDF നിലപാട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുക എന്നുള്ളത് തന്നെയാണ്. നിയമപരമായി ഏതൊക്കെ വിധത്തിൽ നേരിടാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം നേരിടും. ഒപ്പം തന്നെ ജനങ്ങളെ അണിനിരത്തി എല്ലാ ജനവിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായി നേരിടും. ഇതാണ് LDFന് നിലപാട്. എന്തായാലും അതിനൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ മാർച്ച് ആരംഭിക്കുകയാണ് നിഷാദ്. വലിയ പ്രതിഷേധം എല്ലാ ഇടങ്ങളിലും സംഘടിപ്പിക്കാൻ വേണ്ടി ഇടതുമുന്നണി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് തിരുവനന്തപുരത്തെ ഈ രാജ്ഭവൻ മാർച്ചിനെ കാണേണ്ടത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിക്കുന്നത്. ഇത് മാർച്ചായിട്ട് രാജ്ഭവനിലേക്ക് എത്തിച്ചേരും. ഇടതുമുന്നണിയുടെ മറ്റ് നേതാക്കൾ, പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സമരപരിപാടിയുടെ ഭാഗമാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിട്ടുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി കൂടി ഇതിനെ കത്തിച്ച് നിർത്താൻ വേണ്ടി ഇടതുമുന്നണി നേതൃത്വം തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് LDFന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്നത്. നിഷാദ്.